വരത്താം വരത്താം, ഇത് കഴിഞ്ഞിട്ട് വരും. അവര് ഒന്ന് എടുത്തോട്ട്, സെൽഫി എടുത്തോട്ട്. അല്ല, സെൽഫി ഒന്നും തുടങ്ങി. ഇല്ല, നമുക്ക് അളയാ, കുഴപ്പമില്ല. കുഴപ്പമില്ല, സമാധാനമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് തന്നിട്ട് ബോൾ അളയ, ഒരു കുഴപ്പമില്ല. കുറച്ച് നല്ല ബസ്സാണ്. ഇങ്ങോട്ട് നിന്നു അപ്പൊ ലൈറ്റ്. ആ, എല്ലാരും വന്നല്ലേ. ആ, ഇങ്ങോട്ട് വന്നു ലൈറ്റ്. സാധനം അടുത്തോട്ട് വരാം. മാക്സിമം ഓക്കെ. അതെ, വീണ്ടും കാണാൻ പോവുകയാണ്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഫസ്റ്റ് ലേഡി എന്താ പറയുക, ടൈറ്റിൽ വിന്നർ ആവട്ടെ, ബിഗ് ബോസ് സീസൺ ആവട്ടെ എന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. റിയാസിനൊക്കെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യമേ. ഇപ്പം ഹേറ്റേഴ്സ് ഒക്കെ മാറി. റിയാസ് നല്ലൊരു ഗെയിമറാണ്. സോ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ, എൻ്റെ ഈസിൽ മനസ്സിലാക്കി കളിക്കുന്നത് വ്യക്തിയാണ്. സോ അതിൽ എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. അങ്ങനെ ഒരു ഗെയിമർ വന്നപ്പോൾ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് റിയാസ്. ഇപ്പൊ ഫിനാലൊക്കെ പോകുന്നതിലുപരി ദിൽഷയെ കാണാൻ പറ്റുന്നല്ലേ, അതല്ലേ ഒരു സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഹൗസിന്റെ അകത്ത് എൻ്റർ ആകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി കൺഫർമേഷൻ അറിയത്തില്ല, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അങ്ങനെ കയറാൻ പറ്റിയ അടിപൊളി ആയിരുന്നു. നോക്കാം. സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു ലാലേട്ടന്റെ പേജിലൂടെ. അപ്പൊ എങ്ങനെയാണ് എന്താ പറയാ, എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ഡ്രീം ആയിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു ബാനറിലാണ് എന്താ പറയാ, സന്തോഷ് തിരുവള്ളൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് പ്രൊഡക്ഷനിലാണ്. സോ ലാൽ സാർ എന്ത് ചെയ്തു, അത് പോസ്റ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല, എനിക്കത് കോൺടാക്ട്സ് വഴി ഇങ്ങനെ വന്ന അപ്രോച്ച് ചെയ്തു. അപ്പം പല ഇതും അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്കതിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് സുഹറിനാണ്. കാരണം സുഹറാണ് ഇതിലുള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സുഹർ തന്നെയാണ് എനിക്ക് റൈറ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നി. ചെറിയ സ്ക്രീനിൽ നിന്നും റോബിൻ വലിയ സ്ക്രീനിലോട്ട് മാറുകയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം അറിഞ്ഞാത്ത ഒരു കാര്യമാണ്, പുതിയ ഒരു കാര്യമാണ്. അപ്പം എങ്ങനെ പോകുന്നതെന്ന് നോക്കാം. കാരണം എന്താ പറയുക, മാക്സിമം ഇതിനു മുമ്പ് വലിയൊരു ചെയ്തിട്ടില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. അതിലോട്ട് ദിൽഷ വരും എന്നൊരു ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതിനെ പറ്റി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതെല്ലാം പ്രൊഡ്യൂസറിന്റെ ഡയറക്ടറിന്റെ കയ്യിലായിരുന്നു. ഇല്ല, അങ്ങനെ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സംഭവം. വേറെ എന്തെങ്കിലും ഓഫറുകൾ വന്നിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ? വേറെ സിനിമയോ അങ്ങനെ വേറെ എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ ഇതാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ബാനറിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ, കാരണം ഞാൻ പോകുന്ന ദിവസം ഇന്നാണ് 27-ന്റെ അന്നാണ് ഞാൻ മുംബൈയിലേക്ക് പോകുന്നത്. സോ ഞാൻ ഇറങ്ങി എന്താ പറയാ, ഓൾമോസ്റ്റ് 30 ഡേയ്സ് ആവുന്നു. സോ പോകുന്നതിന്റെ അകത്ത് തന്നെ ഞാൻ ഇതിലേക്ക് എന്തിനു വന്നു, അതിന്റെ ആഗ്രഹങ്ങളെല്ലാം ഓൾമോസ്റ്റ് എനിക്ക് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ്, കാരണം ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം വെക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, സിനിമ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു 10 മടങ്ങ് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നമ്മളെ ഡ്രീംസിന് സിൻസിയറായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് പേരുടെ അനുഗ്രഹവും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ ലൈഫ് എങ്ങനെയാണ്? അല്ല, എന്താ പറയുക, ഒരു 70 ദിവസം മുമ്പ് ഒരു സാധാരണക്കാരനായിട്ടാണ് കയറിയത്. 70 ദിവസം എന്താ പുറം ലോകത്ത് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോഴും സെയിം സാധാരണക്കാരൻ തന്നെയാണ്, പക്ഷെ ചുറ്റും ഇതൊക്കെയാണ് നടക്കേണ്ടത്. എവിടെ ചെന്നാലും എന്താ പറയുക, സ്നേഹം അംഗീകാരം കിട്ടുന്നുണ്ട്. അതിൽ വളരെ സന്തോഷപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ മുൻ ടൈറ്റിൽ വിന്നേഴ്സിന് കിട്ടുന്നേക്കാൾ അംഗീകാരവും സ്നേഹവും റോബിന് കിട്ടുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്.
ഇത്രയും ഒരു സെലിബ്രിറ്റി ഒരുപക്ഷെ ജയിച്ചവരെല്ലാം സെലിബ്രിറ്റി എന്ന് പറഞ്ഞൊരു രീതി എനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലോ. പക്ഷെ എവിടെ ചെന്നാലും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു, ഭയങ്കര എന്താ പറയുക ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നുന്നു. കഷ്ടപ്പെട്ടതിന് ഒരു ഫലം ഉണ്ടായി എന്നുള്ളൊരു കാര്യം. ഏറ്റവും വലിയ കാര്യം ഞാൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു ദിവസം തന്നെ അതിനകത്ത് തന്നെ ഞാൻ എന്തിനാണോ ബിഗ് ബോസിൽ വന്നത് അതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷനുണ്ട്. സിനിമ മാത്രമല്ല ഇതിൽ ഞാൻ മെയിനായിട്ട് വന്ന ഒരുപാട് പേരെയും ഞാൻ എത്തണം, അത് നല്ല രീതിയിൽ എത്തണം, ഒരുപാട് പേരുടെ സ്നേഹം ഒരുപാട് പേരുടെ മനസ്സിൽ എനിക്കൊരു ഇടം പറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുപരി സിനിമയും ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷയിൽ ഇത്രയും വലിയൊരു മലയാളത്തിലെ ബാനറിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അതിൽ ലാലേട്ടൻ അത് പബ്ലിഷ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷയില്ല. ബട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് മാത്രമല്ല അല്ല ആ സിനിമയെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പാടില്ല എന്നാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഫർദറായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇനി ഫർദറായിട്ട് തരാം. ഗ്രാൻഡ് ഫിനാലയിലോട്ട് പോവുകയാണ്, അപ്പോൾ ഈ ഒരു ഫൈനൽ ഡേ ദിവസം മിസ് ചെയ്യുന്നുണ്ട് അവിടെ ഫൈനൽ ഡേ? ഇല്ല ഉറപ്പായിട്ടില്ല, കാരണം സി ഒരു ഫ്ലാറ്റ് ഒരു ട്രോഫി അല്ലല്ലോ ആക്ച്വലി. എൻ്റെ ലക്ഷ്യം അതല്ലായിരുന്നു, കാരണം എൻ്റെ ലക്ഷ്യം ഓൾറെഡി ഞാൻ ആ 70 ദിവസം നിന്നതിൽ പൂർത്തീകരിച്ചു. ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ എന്താ പറയുക അംഗീകാരം സ്നേഹം അത് മതി, അത് തന്നെയാണ്. അതിലൊരു 10 മടങ്ങി ഇപ്പം ഞാൻ അതിൽ നിന്ന് എന്താ പറയുക എനിക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ജാസ്മിനായിട്ടുള്ള പിണക്കമൊക്കെ മാറിയത്? അല്ല, ജാസ്മിനായിട്ട് എനിക്ക് നേരത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക ഇപ്പം നമ്മൾ ഈ വൈരാഗ്യമോ ദേഷ്യമൊക്കെ മനസ്സിലൊന്നും നടക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യം, അത്രേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. റോബിന് ഇഷ്ടപ്പെടുന്ന ചിലരെങ്കിലും ഇതിൽ ഇതൊരു ഗെയിമിൻ്റെ ഷോ ആയിട്ട് കണക്കാക്കാൻ ശ്രമിക്കുക. അതിൽ അതിൻ്റെ ബേസിസിൽ ആരെയും ഡിഗ്രേഡ് ചെയ്യാനോ സൈബർ അറ്റാക്കിങ്ങോ സൈബർ ബുള്ളിങ്ങോ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരാളിനെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹേർട്ട് ചെയ്യാനോ നമ്മൾ ഒരിക്കലും നിൽക്കില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക ഇതെല്ലാം കാണുന്ന അവരുടെ ഫാമിലി ഉറപ്പായിട്ടും ഹേർട്ട് ആകുന്നില്ല. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മളായിട്ട് പോയി ആരും പോകും, ഞാൻ ആരും പറ്റി കുറ്റം പറയാനോ തന്നെ പോകില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ എന്നോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അതെനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്കത് മാറ്റാൻ പറ്റില്ല. സോ എൻ്റെ നിലപാടുകൾ എൻ്റെ സ്റ്റാൻഡേർഡ് അതിൽ ഉറപ്പിച്ച് തന്നെ ഞാൻ നിൽക്കും, അത് മനസ്സിലാക്കുക. ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ അല്ലേ? അതെ, ദിൽഷയ്ക്ക് മാത്രമല്ല ബിഗ് ബോസിന് തന്നെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ഇല്ല ഗെയിം ഷോയിൻ്റെ ഭാഗമായിട്ട് അതൊന്നും ഞാൻ ഒരുക്കിട്ടെ. ഇനി അത് ഇനി ഒരു 2 ദിവസം കഴിയുമ്പോൾ പുറത്തുവരുമല്ലോ. ഇത് കഴിഞ്ഞ ഒരു കല്യാണ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാമോ? നോക്കാം, എനിക്കറിയത്തില്ല. പുറത്ത് വന്നതിന് ശേഷം പുള്ളിയോട് സംസാരിച്ച് പുള്ളിയുടെ ഡിസിഷൻ പുള്ളിക്കരിയിലെ ഇത് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കരിയുടെ ഡിസിഷൻ അതെല്ലാം എന്താണെന്ന് നോക്കിയിട്ട് ഓക്കെയാണെങ്കിൽ നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അത് ഇത് കാണുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അടിച്ചു പൊളിച്ച് വരാം. ക്യാമറ എറോക്കെ എന്തോ പറഞ്ഞ പോലെ ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു. ക്യാമറ എററായിപ്പോ എന്ത് പറയാൻ? അല്ലല്ല ഇത് കിട്ടി, ഇതിൻ്റെ ക്യാമറ ഫെയിൽഡ് ടു ഓപ്പൺ ക്യാമറ. ക്യാമറ മേ ബി യൂസ് മൈ അനദർ ആപ്ലിക്കേഷൻ. മൊത്തത്തിൽ എൻ്റെ ക്യാമറയെ എററായിപ്പോ.